അഭിമുഖങ്ങളിലും മറ്റും തന്റെ നിലപാടുകൾ വ്യക്തമായ രീതിയിൽ തന്നെ പറയുന്ന നടിയാണ് നിഖില വിമൽ. നടിയുടെ ഈ ഒരു രീതി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും മിക്കപ്പോഴും ഇടയാക്കാറുമുണ്ട്. ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മേപ്പടിയാൻ എന്ന ചിത്രത്തിൽ തനിക്ക് ഓഫർ ചെയ്ത കഥാപാത്രത്തെക്കുറിച്ച് നിഖില വിമൽ ഈയടുത്തായി പറഞ്ഞിരുന്ന കമന്റും അടുത്തിടെ വൈറലായി മാറിയിരുന്നു. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി ആളുകളാണ് രംഗത്ത് വന്നിരുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ കഥ ഇന്നുവരെ എന്ന വിഷ്ണുമോഹൻ ചിത്രത്തിലും നിഖില വിമൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. മേപ്പടിയാന്റെയും സംവിധാനം നിർവഹിച്ചത് വിഷ്ണുമോഹൻ തന്നെയായിരുന്നു. എന്നാൽ പക്ഷേ വിഷ്ണുമോഹന്റെ ആദ്യ ചിത്രമായ മേപ്പടിയാനിലേക്ക് നിഖില വിമലിനെ വിളിച്ചിരുന്നുവെങ്കിലും ആ ഒരു ഓഫർ നിഖില വിമൽ നിരസിക്കുകയായിരുന്നു. മേപ്പടിയാന്റെ കഥ പറഞ്ഞപ്പോൾ അതിൽ തനിക്ക് അഭിനയിക്കുവാൻ ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ല എന്നാണ് തമാശ രൂപേണ നിഖില വിമൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. മേപ്പടിയാനിൽ അഭിനയിക്കുവാൻ തന്നെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ പക്ഷേ അതിൽ അഭിനയിക്കുവാൻ ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ല എന്നും നിഖില വിമൽ പറയുകയുണ്ടായി. തുടർന്ന് അഞ്ജു കുര്യനാണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അഞ്ജു കുര്യൻ വായിച്ച സ്ക്രിപ്റ്റിൽ കുറെ കൂടി വിശദാംശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അഞ്ജു കുര്യന് റോള് നൽകിയപ്പോൾ ആ കഥാപാത്രം വികസിച്ചുവെന്നും അതിനാൽ തന്നെ അത് നന്നായി വന്നെന്നുമാണ് നിഖില വിമൽ ഈ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞത്. സംവിധായകൻ വിഷ്ണുമോഹൻ കൂടി പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ വെച്ച് തികച്ചും സാധാരണമായ ഒരു രീതിയിൽ തന്നെയായിരുന്നു നിഖില വിമലിന്റെ ഈ ഒരു പ്രതികരണം. എന്നാൽ പക്ഷേ സോഷ്യൽ മീഡിയയിലേക്കും ഈ ഒരു അഭിമുഖം എത്തിയപ്പോൾ ഇത് രാഷ്ട്രീയത്തെ അടക്കം കലർത്തിക്കൊണ്ട് നിഖില വിമലിന് എതിരായി വന്നിരുന്നു. നടിക്ക് നേരെ വന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ വലുതായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പത്മിനി തനേഷ് എന്ന ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ സിനിഫൈൽ എന്ന സിനിമാ ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. നിഖില വിമൽ ഒരു തേങ്ങയുമില്ല എന്ന് പറഞ്ഞതിൽ എന്താണ് പ്രശ്നമെന്നാണ് പത്മിനി ധനേഷ് തന്റെ കുറിപ്പിലൂടെ ചോദിക്കുന്നത്. മേപ്പടിയാൻ എന്ന സിനിമ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലാത്ത സിനിമ തന്നെയാണ്. ആ ചിത്രത്തിലെ താരം കഥയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ചർച്ചയായി മാറിയ ഒരു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. അതെന്താ ഒരു തേങ്ങയുമില്ലെന്ന് പറഞ്ഞാൽ മേപ്പടിയാൻ എന്ന സിനിമ സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലാത്ത സിനിമ തന്നെയാണ്. കാരണം കഥയായിരുന്നു ഇതിലെ താരം, ഒപ്പം പുതിയ സംവിധായകനും. വെറുതെ നായികയ്ക്ക് വേണ്ടി കഥ വഴിതിരിച്ചുവിട്ടാൽ ബോറുമാകും. നിഖിലയോടാണ് അതിൽ അഭിനയിക്കുവാൻ ആദ്യം സംവിധായകൻ വിഷ്ണു പറയുന്നത്. തിരക്കഥ ചോദിച്ചപ്പോൾ റെഡിയായില്ല എന്ന് പറയുകയും കഥയിൽ അവർക്ക് അഭിനയിക്കുവാനുള്ള ഒരു സ്പേസും ഇല്ല എന്നും നിഖിലയ്ക്ക് തോന്നിയതുകൊണ്ടാണ് സിനിമ ഒഴിവാക്കിയത്. ഇതേ ആവശ്യവുമായി സംവിധായകൻ നടി അനുശ്രീ സമീപിച്ചു. അവരും അതേ വാദം പറഞ്ഞ് വിട്ടുനിന്നു. അത് സ്വാഭാവികമാണ്. വിഷ്ണുമോഹന്റെ കഥ ഇതുവരെ എന്ന പുതിയ സിനിമയുടെ അഭിമുഖത്തിൽ എല്ലാവരും ഇരിക്കുമ്പോൾ അവരുടെ സൗഹൃദത്തിന്റെ സ്പേസിലാണ് അവർ പറഞ്ഞത്. എന്തുകൊണ്ട് മേപ്പിടിയാൻ ഒഴിവാക്കിയെന്ന് ചോദിച്ചപ്പോൾ സ്ക്രിപ്റ്റിൽ ഒരു തേങ്ങയും ഇല്ലായിരുന്നുവെന്ന് പറഞ്ഞത് അഭിമുഖം കണ്ടവർക്കൊക്കെ സംഭവം മനസ്സിലായിട്ടുണ്ടെന്നും പത്മിനി ധനേഷ് കുറിക്കുന്നുണ്ട്. പക്ഷെ മനോരമയ്ക്കൊരു രസം മൂന്നാല് വാർത്തയാക്കി മണിക്കൂറുകൾ ഇടവിട്ട് പോസ്റ്റ് ചെയ്തു വന്നതാണ്. പുതിയ എന്തോ സംഭവം പോലെ നിഖിലയുടെ പേജിലും മറ്റുള്ളടത്തും ഹേറ്റ് ക്യാമ്പയിൻ തുടങ്ങണമെന്നവർ ആഗ്രഹിച്ചുവെന്നും വിമർശിച്ചുകൊണ്ടാണ് പത്മിനി ധനേഷ് തന്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. എന്നിട്ട് നിഖിലയെ വിക്ടിമാക്കിയെടുത്ത് വീരപരിവേഷം ചെയ്തെടുക്കുവാനുള്ള നാടകമെന്നും പത്മിനി ധനേഷ് കുറിക്കുന്നുണ്ട്. അതേസമയം ഉണ്ണിമുകുന്ദനെ നായകനാക്കി നവാഗതനായ വിഷ്ണുമോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മേപ്പടിയാൻ. അപ്രതീക്ഷിതമായ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന നായകന്റെ കഥയാണ് ചിത്രം പറയുന്നത്. അഞ്ജു കുര്യനാണ് നായികയായി എത്തിയത്. ഒപ്പം തന്നെ മലയാളത്തിലെ നിരവധി അഭിനേതാക്കളും അണിനിരന്ന ചിത്രം കൂടിയായിരുന്നു മേപ്പടിയാൻ. എന്നാൽ പക്ഷേ മേപ്പടിയാൻ ശേഷം ചെയ്ത വിഷ്ണുമോഹന്റെ രണ്ടാമത്തെ ചിത്രമായ കഥ ഇന്നുവരെയിൽ നിഖില വിമൽ ഒരു പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിച്ചെത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.